തിരുവനന്തപുരത്ത് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗത്തിനെതിരെ പരാതിയുമായി ഡി സി സി ജീവനക്കാരൻ രംഗത്ത്. ഡി സി സി ഓഫീസിലെ ജീവനക്കാരനായ ലാലുമോനാണ് മണക്കാട് സുരേഷിനെതിരെ നേതൃത്വത്തിന് പരാതി നൽകിയത്. അതേസമയം പരാതി കെട്ടിച്ചമച്ചതാണെന്ന് മണക്കാട് സുരേഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. സംഘടനയ്ക്കുള്ളിലെ ഗ്രൂപ്പ് പുരാണ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന. തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാണ്ടിയൂമൻ എം എൽ എക്ക് ഗാന്ധി പാർക്കിൽ നൽകിയ സ്വീകരണ ചടങ്ങിനിടെ കെ പി സി സി അംഗം മണക്കാട് സുരേഷ് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ഡി സി സി ജീവനക്കാരൻ ലാലുമോന്റെ പരാതി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ വൈകി വേദിയിലേക്കെത്തിയ കെ പി സി സി അംഗം മണക്കാട് സുരേഷിന് ഇരിപ്പിടം ലഭിച്ചിരുന്നില്ല. ഇതിൽ പ്രകോപിതനായ സുരേഷ് ഡി സി സി ജീവനക്കാരനായ ലാലുമോനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. താൻ പട്ടികവർഗ്ഗക്കാരനായ നിർധനനാണെന്നും പരാതിയിലുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിലാണ് മർദ്ദനം നേരിട്ടതെന്നും അതിനാൽ മണക്കാട് സുരേഷിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നുമാണ് ജീവനക്കാരന്റെ ആവശ്യം. കെ പി സി സി അധ്യക്ഷന് നൽകിയ പരാതിയിൽ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാറിന് പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. പാർട്ടിയിൽ ദളിത് വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുകയാണെന്നും ഇതതിന്റെ തുടർച്ചയാണെന്നുമാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ടെന്നും ഇവർ പറയുന്നു. അതേസമയം ആരോപണം മണക്കാട് സുരേഷ് പൂർണ്ണമായി നിഷേധിച്ചു. വസ്തുതാവിരുദ്ധമാണ് ആരോപണമെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നും മണക്കാട് സുരേഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ സംഘടനയ്ക്കുള്ളിലെ ഗ്രൂപ്പ് പോരാണ് പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന. കെ സി വേണുഗോപാൽ അനുകൂലിയായ മണക്കാട് സുരേഷ് നിലവിലെ ഡി സി സി നേതൃത്വത്തിന് എതിരാണ്. പാർട്ടി പുനഃസംഘടനാ നടപടികളിലെ തർക്കമാണ് നിലവിലെ ആരോപണങ്ങൾക്ക് കാരണമെന്നും മറുവിഭാഗം പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.